യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തേ കൃഷ്ണ, എന്തെങ്കിലും വിവരം കിട്ടിയോ? വൈക പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി, അവിടെ എങ്ങുമില്ല. വൈക വളർന്ന അനാഥാലയത്തിൽ അന്വേഷിച്ചു, അവിടേക്കും ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. കൃഷ്ണ, നീ ഇത് വച്ചോണ്ടിരിക്കുന്ന നല്ലതല്ല. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതാ നല്ലത്. പോലീസിൽ അറിയിച്ചാ അത് പിന്നെ വലിയ വാർത്തയാവും. അത് വേണോ ഏട്ടാ? എന്തായാലും സുന്ദരി ഇങ്ങോട്ട് വരട്ടെ, അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ആലോചിക്കാം. പോലീസിൽ അറിയിക്കാതിരിക്കുന്നതും ബുദ്ധിയൊന്നുമല്ല. എന്റെ മോള് ആകെ തകർന്ന അവസ്ഥയില്ല കൃഷ്ണ. മണ്ടത്തരങ്ങൾ ആലോചിക്കും ചിലപ്പോ അവള്. അതിന്റെ ഒരു പേടിയുണ്ട് എനിക്ക്. സുന്ദരി, എന്തായി മോളെ, വല്ല അറിവും കിട്ടിയോ? ഒന്നുകൊണ്ടും പേടിക്കണ്ടമ്മ, വൈഗ മാഡം സേഫായി ഒരു സ്ഥലത്തുണ്ട്. എവിടെ എവിടെ എന്റെ മോളുള്ളത്? എന്റെ ഒരു കണക്കുകൂട്ടൽ തെറ്റിയില്ല, വൈഗ മാഡം നേരെ പോയിരിക്കുന്നത് ശ്രീകാന്ത് ഡോക്ടറിന്റെ വീട്ടിലേക്ക്. നീ അവളെ കണ്ടോ മോളെ? അതോ ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞതാണോ? ആരും വിളിച്ചു പറഞ്ഞതൊന്നുമല്ല, എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പഴാ എനിക്ക് ആശ്വാസമായത്. അവള് സേഫായിട്ട് അവിടെ ഉണ്ടല്ലോ, എനിക്കത് മതി. അത് പോരമ്മ, നമുക്ക് പോയി വൈഗ മേടത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. ഇങ്ങോട്ടോ? അതെന്തിന്? പിന്നല്ലാതെ മാഡത്തിന്റെ പിന്നെ ഡോക്ടറുടെ വീട്ടിൽ നിർത്തേക്കാൻ പറ്റുമോ? നോക്കു പെങ്ങളെ, ഇനിയുള്ള കാര്യങ്ങൾ നന്നായി ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇതെന്താ എല്ലാരും ഇങ്ങനെ എതിര് നിക്കുന്ന? ഇവര് പറഞ്ഞതാ സുന്ദരി അതിന്റെ ശരി. വൈക ശ്രീയുടെ അടുത്ത് തന്നെ നിക്കട്ടെ. ഇങ്ങോട്ട് വരുന്ന കാര്യത്തില് ഇവരൊക്കെ എതിരഭിപ്രായം പറഞ്ഞോണ്ടാണോ അമ്മയും ഇങ്ങനെ പറയുന്നത്? വൈക മാഡത്തിനോട് നിങ്ങൾക്കെല്ലാം ഒരു ദേഷ്യം കാണും. അത് മാഡത്തിനെ കാർത്തിക്കിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രം കാണുന്നതിന്റെ കുഴപ്പം. പിന്നെ അല്ലാതെ ഞങ്ങൾ പിന്നെ എങ്ങനെ കാണണം? കാർത്തിക്കാണ് മാഡത്തിന്റെ ഭർത്താവ് എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ മാഡം എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അതാരും മറന്നു പോരുത്. എനിക്ക് എക്സാം എഴുതാൻ പോവാൻ കൂട്ടിന് ആളില്ലെന്നറിഞ്ഞപ്പോ അച്ചമ്മയ്ക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് ആരെയാ? ഈ വൈഗ മാഡത്തിനെ തന്നെയല്ലേ. എന്റെ ഏത് ആവശ്യത്തിനും മാഡം കൂടെ ഉണ്ടാവും ഉറപ്പുള്ളതുകൊണ്ടല്ലേ അത് ചെയ്തത്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സൗഹൃദമാണ് ചമ്മ വൈഗ മാഡത്തിന്റേത്. ആ സൗഹൃദമാണല്ലോ നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ആ സൗഹൃദം കൊണ്ട് ദേവിയമ്മ കരുതുന്ന പോലെ എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ കാർത്തിക്കിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഈ നാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. അയാൾ എന്നെ ഇവിടെ ഒരു വാടക വീട്ടിൽ ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ പോയപ്പോ കഴിക്കാൻ ആഹാരം പോലും ഇല്ലാതിരുന്ന നരകിച്ച അവസ്ഥയില് എനിക്ക് പിടിവള്ളിയായി ഒരു ജോലി തന്നത് എന്റെ വൈഗ മാഡം. ഒരു പരിചയമില്ലാത്ത ഈ എറണാകുളം നഗരത്തില് തുണിക്കടയിൽ സെയിൽസ് ഗേളായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൽ നിന്ന് VNB എന്ന വലിയ സ്ഥാപനത്തിൽ ജോലി തന്ന് എന്നെ കൈപിടിച്ചുയർത്തിയത് വൈഗ മാഡം. ഈ നിൽക്കുന്ന വൈദേഹി അമ്മയാ.
വെറും ഒരു സ്റ്റാഫിനെ പോലെ അല്ല ഇവർ രണ്ടുപേരും എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ നൈഗേസിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്നെ പ്രാപ്തിയാക്കിയത് ഈ അമ്മയും വൈഗാ മാഡവും ചേർന്ന. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് അച്ഛൻ എന്നെ ചെല്ല കളക്ടറി എന്നല്ലേ വിളിക്കാറ്. ഞാനിപ്പോ കളക്ടർ ആവാൻ പോവാ. അതിന് പഠിക്കാനായി എന്നോട് പോലും ചോദിക്കാതെ ഒരു കോച്ചിങ് സെന്റർ ഏർപ്പാടാക്കി തന്നത് വൈഗാ മാഡോ അറിയോ? നേരെ ചൊവ്വേ നാല് ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് പറയാൻ അറിയാത്ത എന്നെ ട്രെയിൻ ചെയ്ത് അതിനുള്ള കപ്പാസിറ്റി ഉള്ള പെണ്ണാക്കി എടുത്തത് ഈ നിൽക്കുന്ന വൈദേഹി അമ്മയാ. ഇതൊക്കെ എനിക്കങ്ങ് മറന്നു കളയാൻ പറ്റുമോ അച്ഛമ്മ? പറ്റുമോ ദേവ്യമ്മ? അപ്പോ ഞങ്ങൾ നടത്തിയ പ്രയത്നവും പ്രാർത്ഥനയൊക്കെ വെറുതെയാണല്ലേ? ഇല്ല ദേവ്യമ്മ, അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബക്കാരാ. എന്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കാനും പ്രാർത്ഥിക്കാനും കടപ്പെട്ടവരാ. പക്ഷെ വൈഗാ മാഡം ഈ അമ്മയും എന്തിനു വേണ്ടി, എന്തിനെനിക്ക് വേണ്ടി കഷ്ടപ്പെടണം? എന്റെ നന്മ ആഗ്രഹിക്കണം. ആ മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും എനിക്കൊപ്പം നിന്ന വൈഗാ മാഡത്തിന് ഒരു വിഷമം വരുമ്പോ കൈവിട്ട് കളയാൻ പറ്റില്ല എനിക്ക്. വൈഗാ മാഡത്തിന് ഒരു ആപത്ത് വരുമ്പോ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടി അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിച്ച് കണ്ണും പൂട്ടി ഇരിക്കാനാവില്ല എനിക്ക്. വൈഗാ മാഡം എനിക്ക് കൂടെ പറപ്പ. മാഡം എവിടെയുണ്ടോ അവിടെ പോയി ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ എല്ലാവരോടും ആയി പറയാ, എന്റെ മാത്രം കടമയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കടമയാ. വൈഗാ മാഡത്തിനെ തിരിച്ചു കൊണ്ടുവരണം, സമാധാനിപ്പിക്കണം, ജീവിതത്തിലേക്ക് തിരികെ കൈ പിടിച്ച് കയറ്റണം. കൂടെ നിൽക്കില്ലേ നിങ്ങള്? കാർത്തിക്കിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്നെ എതിർക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, വൈഗാ മാഡം എന്ത് തെറ്റാച്ചമ്മ എന്നോട് ചെയ്തത്? ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നേരെ പറഞ്ഞു, ഇക്കാലം അത്രയും മാഡത്തിനോട് സത്യം വെളിപ്പെടുത്താതെ പറ്റിച്ചു വന്ന ഒരു വലിയ തെറ്റ് നമ്മൾ എല്ലാവരും കൂടിയല്ലേ ദേവ്യമ്മ ചെയ്തത്. ആ തെറ്റിന് പ്രായശ്ചിത്തമായെങ്കിലും വൈഗാ മാഡത്തിനെ തിരികെ കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. സുന്ദരി, അത് ഞാൻ പറയട്ടെ. സുന്ദരിമോള് പറഞ്ഞതില് കാര്യമുണ്ടെന്നേ ഞാൻ പറയൂ. വൈദേഹി മേട ഇവിടെ നിൽക്കുമ്പോ തന്നെ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞതിൽ വിഷമം തോന്നണ്ട. നാട്ടും പുറത്ത് മനസ്സാ മേടം, പറയാനുള്ളത് പറയും. ശരിയതല്ലെന്ന് തിരിച്ചറിഞ്ഞ തിരുത്തുകയും ചെയ്യും. മാഡവും വൈകമോളും എന്റെ സുന്ദരിമോൾക്കെന്നും തുണയായിരുന്നു. നല്ല മനുഷ്യരാ. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യാത്ത വൈകമോളെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. സുന്ദരി തനിച്ചല്ല, നമ്മളും പോവും. നമ്മൾ ഒരുമിച്ച് പോയി വൈകമോളെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും.